ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനൊരു വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം പോയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബിക്കോസ് ഐ ഹാവ് പോസ്റ്റഡ് എ വീഡിയോ ബിഫോർ. അപ്പൊ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ, ഞാൻ അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഞാൻ അത് ഓരോ ഡേ ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ എനിക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ വീഡിയോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയമൊക്കെ റെഡിയായി വന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കുറച്ച് ഞാൻ ടെക്നിക്കൽ സൈഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ആ കോളേജിൽ ഞങ്ങളെ അവിടുത്തെ സ്റ്റുഡൻസ് ആ കോളേജ് ടൂറിന് കൊണ്ടുപോയി ഞങ്ങൾക്ക് അവിടുത്തെ സ്ഥലങ്ങളും അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞു തന്നു. ആ ഒരു ടൈമിൽ ട്രിവാൻഡ്രം കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റി. ഞങ്ങൾ ഈവനിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകായിരുന്നു. അപ്പോൾ ബസ്സിലൊക്കെ തന്നെയാണ് യാത്ര, അപ്പോൾ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു. അതിൻ്റെയും ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രിവാൻഡ്രം ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വൺ ഡേ സ്പെൻഡ് ചെയ്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർ അതും കൂടെ പോയി കാണണം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം കേട്ടോ. നമുക്കൊരു 1 വീക്കിന്റെ സെഷൻ ആയിരുന്നു. അപ്പൊ അതിൽ ഹാഫ് ഡേ ലാബും ഹാഫ് ഡേ തിയറി ക്ലാസ്സും ഒക്കെ ആയിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് എവിടെയും കാണാൻ പറ്റാത്തതാണ് ഈ എന്താ ലാബ് സെഷൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ക്യാരക്ടറൈസേഷൻ ഒക്കെ അയക്കുന്ന ടൈമിൽ നമുക്ക് സാമ്പിൾ നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക, റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷെ അത് അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ മിഷൻ എന്താണെന്ന് അറിയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഈ ഒരു വർക്ക്ഷോപ്പിൽ നമുക്കത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് ഈ വർക്ക്ഷോപ്പിന്റെ ഒരു മെയിൻ അട്രാക്റ്റീവ് പാർട്ടായിട്ട് തോന്നിയതും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ചൂസ് ചെയ്യാനും കാരണം. നമുക്ക് എല്ലാ ഇൻസ്ട്രുമെന്റ്സും ലൈക്ക് XPS എടുക്കാനുള്ളതും XRD എടുക്കാനുള്ളതും UE എടുക്കാനുള്ളതും രാമൻ എടുക്കാനുള്ളതും FTIR എടുക്കാനുള്ളതും ഇതിന്റെ ഒക്കെ ഇൻസ്ട്രുമെന്റ്സും ഇതിന്റെ ഒക്കെ വർക്കിങ്ങും ഇതൊക്കെ ചില എക്സാമ്പിൾസ് വെച്ചിട്ടൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി അവിടെ ഉള്ള കുറച്ച് റിസൾട്ട്സും ബ്യൂട്ടിഫുൾ റിസൾട്ട്സ് ഓഫ് സെം ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ വീഡിയോന്റെ ആദ്യത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മളോട് പറഞ്ഞു നമുക്ക് ടൂർ കോളേജ് ടൂർ പോലെ നമുക്ക് ഈ കോളേജൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര ലവ്വിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസും ആയിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ മലയാളം ബ്ലോക്കിലേക്ക് എന്ന് വെച്ചാൽ ലാംഗ്വേജ് ബ്ലോക്കിലേക്കാണ് പോയത്. അപ്പം അതിൻ്റെ മലയാളം വിഭാഗവും പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഏരിയ ഉണ്ട്, അപ്പോൾ അവിടെ എന്ത് പാർട്ടി പോലത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവാറെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ആ കോളേജിൻ്റെ ഗ്രീനറിയും എടുത്ത് പറയേണ്ടതാണ്. കുറച്ച് മഴയൊക്കെ ഉള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്രീൻ ആൻഡ് ഭയങ്കര ഒരു ഫീലായിരുന്നു. പിന്നെ അവരുടെ ലൈബ്രറി കണ്ടു, ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് കണ്ടു, ഭയങ്കര ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു അവിടെയുള്ള സീനിയേഴ്സായിട്ടും അവിടെയുള്ള സ്റ്റുഡൻസ് ആയിട്ടും ഒക്കെ. പിന്നെ നമ്മൾ മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി കണ്ടു. പിന്നെ അവിടെ തന്നെ ആർക്കിയോളജിയുടെ കുറച്ച് സാമ്പിൾസ് പോലെ സ്റ്റോൺ വെച്ചിട്ടുണ്ടാക്കിയിരുന്ന പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. ആർക്കിയോളജിക്കൽ പാർക്ക് എന്നാണ് അതിനെ നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ സ്കൂൾ ഓഫ് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന്റെ സൈഡിലോട്ടാണ് പോയത്. അവിടെയും ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് വലിയ ക്യാമ്പസാണ്, നമുക്ക് നടന്ന് നടന്ന് ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങളൊക്കെ ശരിക്കും ആസ്വദിച്ച് നടക്കായിരുന്നു, കാരണം മഴ പെയ്യുന്നുമില്ല, എന്നാൽ മഴയുടെ ആ ഒരു ക്ലൈമറ്റും ഉണ്ട്, നല്ലൊരു ചെറിയ കാറ്റും, അങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ കൂടെ തനുജ ചേച്ചി ഉണ്ട്, ശില്പിയുണ്ട്. ശില്പിയും തനുജ ചേച്ചി വൺ ഡിസ്കഷനിലാണ് എന്തൊക്കെയോ കാര്യമായ കാര്യങ്ങൾ പറയാനും. ചേച്ചി PhD ചെയ്യാണ്, അപ്പൊ കൂടുതലും ഇതിലുണ്ടായിരുന്നത് PhD ടീച്ചേഴ്സും അങ്ങനെയാണ്. MSc സ്റ്റുഡൻസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വർക്ക്ഷോപ്പിന്. നമ്മളെ എങ്ങോട്ടോ കണ്ടാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ അവിടുത്തെ പുല്ലൊക്കെ വളരെ അധികം വളർന്നതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല, നമ്മൾ അവിടെ വെച്ച് നിർത്തി. പിന്നെ നമുക്ക് അടുത്ത സ്പോട്ട് പറഞ്ഞത് ഹൈമാവതി കുളമാണ്. അതിന് എന്തൊക്കെയോ ബാക്ക് സ്റ്റോറീസും ഉണ്ട്. ആരോ ഹൈമാവതി എന്ന് പറഞ്ഞ ആരോ അവിടെ മരിച്ചിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. പലരും പല സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാനത് എന്താന്ന് എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിന്റെ പിന്നിൽ കുറെ സ്റ്റോറീസും കേട്ടു. എന്നാൽ പിന്നെ ഹൈമാവതി കുളം ഒന്ന് കണ്ടേക്കാന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങളുടെ ഗൈഡായിട്ടുണ്ടായിരുന്നത് രേഷ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിയും ഷാലു എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ അവിടെ അവിടുത്തെ സ്റ്റുഡൻസ് ആണ്, നമ്മളായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. പിന്നെ ഭയങ്കര ചിൽ ആൾക്കാരാണ്. പിന്നെ ഏതോ ഒരു ഭംഗിയുള്ള കിളീനെ കണ്ടു. എന്റെ ക്യാമറ അത്ര പോരാത്തോണ്ട് ആ കിളിയുടെ ഭംഗി അങ്ങോട്ട് ക്യാമറയിൽ അറിയാനില്ല. ഹലോ ഗൈഡ്. അങ്ങനെ ഹൈമാവതി ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെയും നടന്നു. പിന്നെ കുറച്ച് ഉള്ളിൽ കൂടെ നടന്ന അവിടെ ഒരു പാടവും അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് പോകാനായിട്ട് ഹൈമാവതിയുടെ വേറൊരു സൈഡിലൂടെ നമ്മളിങ്ങനെ നടന്നു. ഒരു കുഞ്ഞി പാലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്രോസ് ചെയ്തു. ശരിക്കും ഭയങ്കരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ക്യാമ്പസാണ്. പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആ ക്യാമ്പസ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാനത് ബൂസ്റ്റ് ചെയ്തിട്ട് പറയല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ അവിടുത്തെ ആൾക്കാരും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ തിരിച്ചു നടന്നു. അങ്ങനെ അവരുടെ ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പിന്നെ നടന്നത്. അങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ഗ്രൗണ്ടിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടൊക്കെ ക്രോസ് ചെയ്ത്
നമ്മളിങ്ങനെ നടന്ന് ലാസ്റ്റ് നമ്മൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിലൂടെ ഒക്കെ പോയി. ഭയങ്കര നല്ലൊരു ഗവൺമെന്റ് കോളേജ് ഫീൽ അടിച്ചു. നല്ലൊരു എന്താ പറയാ, ഭയങ്കര സിനിമയിലൊക്കെ കാണുന്ന കോളേജ് ഇല്ലേ, ആ ഒരു ഫീലാണ് നമുക്ക് തോന്നിയത്. പിന്നെ നമ്മൾ അവിടെ കുറച്ചും കൂടി വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ അതിന്റെ ഒരു എൻട്രൻസിലേക്ക് വീണ്ടും എത്തി. കറങ്ങി തിരിഞ്ഞ് വീണ്ടും എൻട്രൻസിലേക്ക് തന്നെ എത്തി. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഡേ, ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി പിന്നെ ഞാനും ശില്പയും കൂടി ലുലുലു പോയി. ലാസ്റ്റ് ഡേ ഞങ്ങളുടെ ട്രെയിൻ കയറുന്നതിന് മുന്നേ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വീണ്ടും ലുലുലൊക്കെ പോയി. രണ്ടാമത്തെ തവണയാണ് ലുലു പോണത്. എന്നിട്ട് പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ട്രെയിനും കയറി. ട്രെയിൻ രാത്രിയായിരുന്നു. അപ്പൊ രാവിലെ പുലർച്ചെയായിരുന്നു വീട്ടിലേക്ക് എത്തുക. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ മെമ്മറീസ് ഫുൾ കവർ ചെയ്യുന്നത്, ഫുൾ കാണിക്കാനും നമുക്ക് യൂസ്ഫുൾ ആയതാണല്ലോ ഫോട്ടോസ്. അപ്പൊ ആ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ വീട്ടിലെത്തി, സച്ചുവിനെയും കണ്ടു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.